ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വൺ നമ്പർ ഡിഫറെന്റ് ഫോംസ്. ഒരു നമ്പർ നമ്മൾ ഇങ്ങനെ ഡിഫറെന്റ് ഫോംസിൽ എഴുതും. നമ്മൾ നേരത്തെ നോക്കിയില്ലേ 10,000 എങ്ങനെ പല ഫോംസിൽ എഴുതിയെന്ന്. അതേപോലെ തന്നെ ഒരു നമ്പർ നമ്മൾ ഡിഫറെന്റ് ഫോംസിൽ എഴുതാൻ ട്രൈ ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ നോർമൽ ആയിട്ട് ഇതെങ്ങനെ വായിക്കാം? 1, 10, 100, 1,000, 10,000. സോ 85,492 എന്നല്ലേ നമ്മൾ നോർമലായിട്ട് ഇത് വായിക്കാം. അപ്പൊ ഇതിനെ നമുക്ക് ഡിഫറെന്റ് ഫോംസിൽ എഴുതാം. ഓക്കെ, ഫസ്റ്റ് ഇവിടെ ഹൺഡ്രഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഹൺഡ്രഡ് ഏത് പ്ലേസ് വരെ പോവും? 854 ഇത് വരെ ഹൺഡ്രഡിന്റെ പ്ലേസിൽ പോവും. സോ 854 hundreds. ഇത് ഹൺഡ്രഡിന്റെ പ്ലേസ് വരെ പോകുന്നതുകൊണ്ട് 854 hundreds. ഓക്കെ, ദെൻ ടെൻസ്. ടെൻസ് ഏതാ വരുന്നത്? ഈ നയൻ അല്ലേ ടെന്നിന്റെ പൊസിഷനിൽ വരുന്നത്. സോ 9 tens and 2 ones. അപ്പൊ ഒന്ന് വായിക്കൂ, 854 hundreds, 9 tens, 2 ones. അപ്പൊ നമ്മൾ ഈ 85,492 നമ്മൾ എങ്ങനെയും കൂടി വായിക്കാം? 854 hundreds, 9 tens, 2 ones. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയാലോ. ഇവിടെ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 85,400, 400, 900, 10, 2, 1. ഓക്കെ, 85,400, 900, 10, 2, 1. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾക്ക് ആ ഒരു ഫോമിലും എഴുതാം. ഇനി നെക്സ്റ്റ് ഒന്ന് നോക്കി നോക്കൂ, ഇവിടെ എന്താ പറയുന്നത്? Dash tens, dash ones. അപ്പോ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? ടെന്നും വൺസും ആണ് എഴുതിയിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ 10,000 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ 10,000 ഓൾറെഡി, അപ്പൊ നമ്മൾ 8, 10,000, 5,000, 400, 9 tens and 2 ones. ഓക്കെ, ഓക്കെ അല്ലേ. ഇനി ടെന്നിന്റെ പൊസിഷൻ വരെ നമുക്ക് എങ്ങനെ വരും? 8 വരും, 5 വരും, 4 വരും, 9 വരും. ഇതുവരെ അല്ലേ ടെന്നിന്റെ പൊസിഷൻ. സോ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യേണ്ടത്, ഇത് ഈ ഒരു പൊസിഷന്റെ ആണേ. സോ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇവിടെ നമുക്ക് എഴുതിയാലോ. ഓക്കെ, ഇങ്ങോട്ട് എഴുതാം. 8, 5, 4, 9, 8, 5, 4, 9, 10s and 2 ones. Okay. 8, 5, 4, 9, 10s and 2 ones. Okay, le. 8,549 tens and 2 ones. അങ്ങനെയാണ് പറയാം. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ ഡിഫറെന്റ് ഫോംസിൽ ഒരു നമ്പറിന് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ എഴുതാന്ന്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നോക്കാം.